നമസ്കാരം. മതപുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം വെറും ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങോട്ടുള്ള മെക്കെട്ട് കയറ്റത്തിന്റെ പ്രതികരണമായി പറയുക മാത്രമാണ് നുപൂർ ശർമ്മ ചെയ്തത്. അതിലൊരക്ഷരം പോലും വസ്തുതാവിരുദ്ധവുമല്ല, ഖുറാനിൽ ഇല്ലാത്ത അസത്യവുമല്ല. ആയിഷയുടെ വിവാഹപ്രായം 6 വയസ്സായിരുന്നു എന്നത് 101% മതപുസ്തകം അംഗീകരിച്ച സത്യമാണ്. 6-ാം നൂറ്റാണ്ടിലെ മഹോന്നത പ്രവൃത്തികൾ ഇന്നത്തെ കാലത്ത് നാണക്കേടുണ്ടാക്കുന്നുവെങ്കിൽ അതങ്ങ് ഉപേക്ഷിച്ചു കളയണം, തള്ളിക്കളയുന്നു എന്ന് പ്രഖ്യാപിക്കണം. അല്ലാതെ ചെളി പോകില്ല. വാളെടുത്ത് തലയർത്ത് വാങ്ങുന്നതല്ല അന്തസ്സും മാനവും. മാനക്കേടുകളെയും ഗോത്ര പ്രാകൃതങ്ങളെയും മതകർത്തൃവ്യമായി ചുമക്കണം, ആരും മിണ്ടാനും പാടില്ല എന്നത് അളിഞ്ഞ മൂരാച്ചിത്തരം തന്നെയാണ്. വസ്തുതയും സത്യവുമായ കാര്യത്തെ അത് മതനിന്ദ തന്നെ എന്ന് ലീഗലൈസ് ചെയ്ത് കൊടുത്തത് ഇവിടുത്തെ സെക്യുലർ തെമ്മാടികളാണ്. വികാരം കൊള്ളാനും അതിക്രമം നടത്താനും കൊലവിളിക്കാനും ന്യായമുണ്ട് എന്ന ബോധം ജിഹാദികൾക്ക് ഉണ്ടാക്കിക്കൊടുത്തത് ഈ ദുഷ്ടവിഭാഗങ്ങളല്ലാതെ മറ്റാരുമല്ല. കൊലയ്ക്കും അതിനുശേഷമുള്ള ആത്മവിശ്വാസത്തിനും കാരണം ഇവിടെ ഒരു മഹാപരാധം നടന്നു എന്ന കപട സെക്യുലർ റാസ്കൾസിന്റെ സർട്ടിഫിക്കേഷനാണ്. ഫ്രാൻസിലെ കഴുത്തറപ്പിന് ശേഷം വിവാദ കാർട്ടൂൺ ഇല്യുമിനേറ്റ് ചെയ്ത് ഒരാഴ്ച പ്രദർശിപ്പിച്ച മക്രോണറിൽ ലിബറലിസത്തിന്റെ മാലിന്യം ചുമക്കാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടായിട്ട് വേണം ലിബറൽ ഡെമോക്രസി എന്ന വാക്ക് നിങ്ങൾ ഉച്ചരിക്കാൻ. രാമനും കൃഷ്ണനും ശിവനും ക്രിസ്തുവും അയ്യപ്പനും എല്ലാം തോന്നും പോലെ അവഹേളിക്കപ്പെടുകയും അതിനെ അഭിപ്രായമെന്നും ആവിഷ്കാരമെന്നും സ്വാതന്ത്ര്യം പറയുകയും ചെയ്യുന്നവർ ഒറ്റ നിമിഷം കൊണ്ടാണ് നിലപാട് തകിടം മറിച്ചത്. എന്തൊരു തൊട്ടിത്തരമാണിത്. ഒറ്റയൊരുത്തരും ഇന്ന് നാവില്ല, മരുന്നും വഴിപാടും പോലെ ചില ഞരക്കങ്ങൾ മാത്രം. നെയ്മുറ്റിയ വർഗീയവാദികൾ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട വർഗമാണ് ഇവിടുത്തെ സെക്യുലറുകൾ. വർഗീയതയെന്ന് ഒരാൾക്ക് നേരെയും ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വിഭാഗം. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ചിറുനക്കിക്കൊണ്ട് ജീവസന്ധാരണം നടത്തുന്ന പരാദങ്ങളാണിവർ. മതമൂഢതയ്ക്കും പൈശാചികതയ്ക്കും ശരിയുടെ ആശയം പരിസരമൊരുക്കിക്കൊടുത്ത് സ്വീകാര്യതയും അവകാശവും ഉണ്ടാക്കി കൊടുക്കുന്ന പരമമായ എംബോക്കികൾ. മതത്തിന്റെ എച്ചില് പറ്റി സ്വന്തം അണികളെയും അനുഭാവികളെയും വരെ ഒറ്റുന്ന അധമവർഗത്തിന് നാടിനെ വഞ്ചിക്കുക എന്നത് ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. മതം മുഖത്ത് തുപ്പിയാലും ചെരുപ്പ് നക്കിക്കൊടുക്കുന്ന അന്തസ്സിന്റെയും ആർജവത്തിന്റെയും മാനത്തിന്റെയും മനസാക്ഷിയുടെയും ഖബറിടങ്ങളിലെ മൃതദേഹങ്ങളാണിവർ. ഇപ്പറഞ്ഞ മാനസിക മൂല്യങ്ങളെല്ലാം ചത്ത് മലച്ച് അഴുകിക്കിടക്കുന്ന കുപ്പക്കുഴി. അതിന്റെ ഓർമ്മകൾ പോലും ഇന്ന് ഓക്കാനമുണ്ടാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.